அனந்தத்தின் மருதி சாயின் நல்லிடமே சிரமட்சய ஜீவன் கர்த்தாவின் நீ கடினமாய் சிக்ஷிச்சோ வேதன திங்கிய ஜீவிதயானன் பெட்டந்தோ நிலச்சுகழிஞ்ஞோ கர்த்தாவே நின் கற்பனையாலே அந்திம யாத்ர பரஞ்ஞு கழிஞ்ஞோ விதி திவசம் நின் விழி கேட்கும்போ சந்நிதி அணையா வரவருளேணும் കരുണയുടനെ നിർത്തണമേ നല്ലവരൊത്തു വലം ഭാഗി ആരാധിച്ചു വണങ്ങുന്നു അതുതാൻ ഞങ്ങൾക്കും ധ്യാനം രക്ഷയും ഉയരം നൽകുന്നു
ആകാശവും ഭൂമിയും നിന്റേതാവുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവെ, ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദകീർത്തനങ്ങൾ പാടും മൃതരാം നിരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരും നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവെ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ, നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാവളനാദം കേൾക്കുമ്പോ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാ പുത്രൻ രൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യ മുതൽ നീക്കുവാമേ തെളിവായിന്നുടെ നാഥാദിൻ തിരുമിഴിയെല്ലാം കാണുന്ന നിരവധിയാമിൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാം വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാം വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാമിശിഹാനാഥ, മൃതരെല്ലാരും നിന്നി വിളങ്ങും വദനമൊടുണരാം വരമരുളേണം. അന്ത്യമഴാത്തോരവികലമോദം നുകരാൻ മൃതരെ, മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാമിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ എല്ലാവർക്കും രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യ മുതലേക്കുവാമേ അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ എന്നൊരു തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമം ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവെ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിയുർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങള് ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. ഹൈസ്കൂളിലായിരുന്ന സമയത്ത് എല്ലാ ദിവസവും ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. എൻ്റെ എവിടെ വരും, ഞങ്ങൾ ഒരുമിച്ച് ദിവസത്തിൻ്റെ ഹൈസ്കൂൾ വരെ പോകും. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും സ്നേഹത്തോടെ കണ്ട ആളാണ് പ്രിയാജ്. ഞങ്ങൾ ഒഫീഷ്യൽ നെയിം ചാണ്ടി എന്ന് മാത്രമേ വിളിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സ്നേഹം എന്താ ഒരിക്കലും മറക്കാതെ ഓർമ്മയിൽ നിന്നും തങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. വളരെ ആത്മാർത്ഥതയും വിശ്വസ്തയും സ്നേഹമുള്ള ആളായിരുന്നു കുരിയാച്ചൻ. അപ്പോൾ ഏതാവശ്യത്തിനും വിളിച്ചാലും സഹായിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന അവസരത്തിലെല്ലാം സഹായിയായിട്ട് എല്ലാവരുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ച് എല്ലാവരെയും സഹായിച്ചുകൊണ്ട് ജീവിച്ച ആളായിരുന്നു. അങ്ങനെ ഒരു നല്ല യുവ നേതൃത്വം തൻ്റെ ഞാൻ ചെറുപ്പമായിരുന്ന കാലത്ത് തന്നിട്ടുണ്ട്. അതിനുശേഷം എനിക്കറിയാം, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഇവിടെ ഒരു കുടുംബയോഗത്തിൻ്റെ പരിപാടിയിൽ വരാൻ നേരത്താണ് വന്ന സമയത്താണ് ചാണ്ടി അച്ഛൻ എൻ്റെ അടുത്ത് വരികയും ഞാൻ കെ കെ ചാണ്ടിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴെനിക്കൊരു അത്ഭുതമായിരുന്നു. ഒത്തിരി 10-70 കൊല്ലം കാണാതിരുന്ന ഒരാളെ ആ സമയത്ത് കണ്ടതില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച സുഹൃത്ത്, സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ആൾ, എല്ലാ ദിവസവും ഒരുമിച്ച് എൻ്റെ കൂടെ നടന്ന ആൾ, ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യാനന്ദം അനുഭവിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുകയും അതുപോലെ തന്നെ ഈ കുടുംബത്തിന് വേണ്ടി, മക്കൾക്കും കുഞ്ഞുമക്കൾക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് തീർച്ചയായും വിശ്വാസമുണ്ട്. ഒരു പുണ്യവാന യാത്രയാക്കുന്ന ആ ഒരു സന്തോഷമാണ് ഈ അവസരത്തിൽ എനിക്കുള്ളത്. ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കുര്യാച്ചനെ, ചാണ്ടിയെ കർത്താവ് എല്ലാ വിധത്തിലും അനുഗ്രഹിച്ച് കൂടുതൽ തൻ്റെ അടുത്ത സന്നിധിയിൽ നിർത്തി പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന തുടങ്ങുകയാണ്. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താമകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ. മൃതനായ കീർത്തനങ്ങൾ പാടും മൃതരാന്തരരുടെ പാപങ്ങൾ വായിക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ. നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ തിവിരുന്നിൽ ചേർക്കണമേ. കാവളനാദം കേൾക്കുമ്പോൾ ഹൃദയിൽ ജീവൻ ഉദിക്കുന്നു. ദാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. പാവാ പുത്രൻ ഗൃഹായേ മൃദനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം കൃപയുടെ നാട്ടിൽ ചേർക്കണം. ും
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മകനീയമായ ഹൃദയത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉന്നത നിർവനാം മെസ്സിഹാനാഥ ബ്രദരെല്ലാരും എന്നി വിളങ്ങും വദനമോടുണരാൻ പരമരുളേണം. വിധിയുടെ നാളിൽ വിജയ പ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മോദം മുതലേ മഹിമാവഴുകം മണവരയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാമിശിഹാനാഥ ബ്രദരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ വരമരുളേണം. അഗാധത്തു നിന്നെ ഞാൻ വിളിക്കുന്നു, മരിശ്വരെ ഉറപ്പിക്കുന്നവനെ, എന്നിട്ട് തിരുനാമത്തിന് സ്തുതി. കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. കർത്താവിന് പാപങ്ങളെല്ലാം ഓർത്തിരിക്കണമെങ്കിൽ രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവ് ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അഗാധത്തു നിന്നെ ഞാൻ വിളിക്കുന്നു, മരിശ്വരെ ഉറപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുവാദം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മരിച്ചവരെ നിഗണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. സ്ഥാനം പ്രദർശിച്ച് മരണമടഞ്ഞവരെ മുഖങ്ങളിലൂടെ ഉയർപ്പിക്കണമേ. ശിവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവതന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായി കബറിൽ ഉയർക്കുകയും ദുഷ്യനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ എന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയപ്പെട്ട സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയെ അനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാ
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാവട്ടെ. മകനെ മാ, നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാവട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധർമ്മമായ സർവീസ്ലാം, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ, വാഴ്ത്തിയിടും നീ. ഒഴുകി വരുന്നു വാനവഗാനം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ പുലരി വരുന്നു. പുലരിയിൽ നാഥ പൂങ്കതിരണിയും സുഗതികളോടെ നാഗം ചേരാൻ വരമരുളേനും. ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്ന തിരുനാമത്തിന് ശ്രീ. ഞാൻ വിളിക്കുന്നു, പ്രാർത്ഥന ചെവിക്കുള്ളതിന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലിൻ കർത്താവിനെ കാത്തിരിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് ശ്രീ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശുദ്ധതാലാസ്നേഹിപ്പിച്ച കർത്താവേയും ആ ശബ്ദമുഖരിമാ നീതി ദുരിതവസ്ഥയിൽ നിന്റെ ദാസനെ വിളിക്കുകയും പരതഭാദൃത്തെയും ചെയ്യട്ടെയും. പാപങ്ങൾ പുറത്തുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ തീർത്ഥാവേയും ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധർമ്മമായ സർവീസ്ലാംവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായങ്ങളുടെ കൽപ്പനുസരിച്ച് മരണം മൂലം ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെയും വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേയും. നീതിമാന്മാരെ സ്വർഗീയമണമകളിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ അങ്ങ് മഹത്വത്തോടുകൂടി ആകുതനാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യരുടെയും ആസ്വദില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ടവനെയും സ്വീകരിക്കണമേയും. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടി സന്തോഷവും നിന്നെ പാടിപ്പെടുത്തുവാൻ നിന്റെ അനുഗ്രഹം നേരിട്ടാൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേയും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പ്രീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയും കരുണയുടെ നിർത്തണമേ, നല്ലവരൊത്തു വലം ഭാഗി. ആകാശവും ഭൂമി നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. കർത്താവേ നിൻ ശോണിതവും ദേവിശരീരവും അറിവോടി ഉൾക്കൊണ്ടവരാം നിൻ സുതരേ, നിത്യവരുന്നിൽ ചേർക്കണമേ. മൃതരാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം കൃപയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായി തിരുവിഴിയല്ല
പ്രത്യാശയുമാകുന്നു ജീവന്റെ മരണത്തിന് നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ ഉന്നത നിർബലാം ഹൃദരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം ും കാഹളനാഥം പൂജിതമല്ലോ മഹിമാവൊഴുകും മണവറയെങ്കിൽ ചേർക്കണമീശോന്നതൃപനാഥരെല്ലാരും അങ്ങയുടെ പക്കൽ നിന്നാകുന്നുവല്ലോ എന്റെ പ്രതീക്ഷ അങ്ങയുടെ വാഗ്ദാനത്തിലാകുന്നു കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു രക്ഷയുടെ പക്കലാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ ജീവോജിതായകമായ ശുദ്ധമഹനീയമായ നീതിവിധിയുടെ ദിവസങ്ങളുടെ വിളിക്കുകയും അങ്ങയുടെ വലതുഭാവം നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പുറത്തുനിന്നവരും കാരണം നിറഞ്ഞവരെ നീതിമാനുമായ വിധി കർത്താവെ ജീവന്റെ മരണത്തിനെ നാഥനും പരിശുദ്ധാത്മാവുമായി മരിച്ചവരെ ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ ഉദാഹരണം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ശ്രീശ്വരായ രക്ഷകരമായ ദൈവമേ അവേദ്യമായ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മരണപ്പെടി ലോകത്തിൽ നിന്ന് പറഞ്ഞു വരുന്ന ഞങ്ങളുടെ സഹോദരന്റെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായ വാനമേഘങ്ങളിൽ അങ്ങ് മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യരുടെ ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെയും അങ്ങ് സ്വീകരിക്കണമേ അവിടെ അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ അങ്ങേ പാടി പുകഴ്ത്തുവാൻ വേണ്ടി അങ്ങേ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കുംഅച്ഛന്റെ മൃതസംസ്കാര ശുശ്രൂഷയെ നാം പങ്കു ചേരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയും ഏറെ ഭക്തിയോടും കൂടി ഈ ഒരു തിരുക്കരണത്തിൽ പങ്കുചേരാം അനുസ്മരണ സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട അഭിജയച്ചനും ദേവാലയത്തിലെ തിരുക്രമങ്ങളിൽ അല്ലെങ്കിൽ ക്രമങ്ങളിൽ നേതൃത്വം കൊടുക്കുക ബഹുമാനപ്പെട്ട ടിറ്റോ വളമന്ത്രച്ഛനുമായിരിക്കും നമുക്കൊന്ന് ചേർന്ന പ്രാർത്ഥനാപൂർവം ഈ ഒരു തിരുക്രമത്തിൽ പങ്കുചേരാം ഈ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സിസ്റ്ററിനും ഇടവ കുടുംബത്തിൻ്റെ ബഹുമാനപ്പെട്ട വികാരച്ചനെ പേരിലുള്ള അനുശോചനങ്ങൾ പ്രാർത്ഥനാപൂർവം അറിയിക്കുകയാണ് ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധ ദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി
ഈ ചന്ദന തിരകൾ ആശീർവദിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്തായ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാകുമാരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടക്കും പാപങ്ങളും നിങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ലോകത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെല്ലാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൃഢത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിനെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മനുഷ്യ ജീവിതം പുല്ലുകൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ ഇന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യ ജീവിതം പുല്ലുകൂടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. മരിശ്വരപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധികതാൽ ഉയർപ്പിക്കുകയും ചെന്നർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൂഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാണ് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധർമ്മമായ സർവീശ്രാം എന്നേക്കും. നിന്റെ ദാസിന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ നിർഭരാമശീല കർത്താവേ. അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാണവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസന വരമിന്നരുളേണം. കർത്താവലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദി പിതാവ മാതത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തെ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യന ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നീടും. മർത്യത പുണരുന്നു ക്ഷയമുള്ളോ നക്ഷയനാകും. മർത്യത ഏവം സകലേശൻ
നിതരം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർബലാമിശിഹ കർത്താവേ വാഴ്ത്തി പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീയാ തെസ്ലോനിക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റ് എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗമനനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളിവരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവിന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്റെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് നാളെ ജീവന്റെ ഉറവിടമായി പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. സഹോദരങ്ങൾക്കും ഇവിടെയുള്ള എല്ലാ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിന്റെയും ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരുള്ള അനുശോചനം അറിയിക്കാം. നമ്മുടെ മൃതസംസ്കാര ശുശ്രൂഷ വളരെ അർത്ഥപൂർണവും അതിനേക്കാളുപരി നമ്മളെ വല്ലാതെ വൈകാരികമായി സ്പർശിക്കുന്നതുമാണ്. പല പ്രാർത്ഥനകളും നമുക്ക് അത്തരത്തിൽ എടുത്തു പറയാമെങ്കിലും ഏറ്റവും വൈകാരികമായ അനുഭവം നമുക്ക് നൽകുന്ന പ്രാർത്ഥനയാണ് മുടിയണിയിച്ചുകൊണ്ട് കാർമികൻ ചെല്ലുന്ന പ്രാർത്ഥന. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. നമ്മളിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്ന നമ്മുടെ ഈ പ്രിയപ്പെട്ടവന്റെ ജീവിതം ഈ ഭൂമിയിൽ സമരസഭയിലാണ് നമ്മളെന്ന് പറയുമ്പോൾ ആ യുദ്ധം എത്രമാത്രം നമ്മുടെ ജീവിതങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇടവകയുടെ കെട്ടുറപ്പിന് വേണ്ടി, കുടുംബത്തിൻ്റെ നല്ല നാളേക്ക് വേണ്ടി ഒക്കെ യുദ്ധം ചെയ്ത് വിജയം വരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിൽ നിന്നും കടന്നു പോകുന്ന പ്രിയപ്പെട്ടവൻ, രാഷ്ട്ര സേവനത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതം, ദീർഘകാലം ആ സേവനത്തിലായിരുന്ന ജീവിതം, മടങ്ങി വന്ന ഇടവകയുടെ ശുശ്രൂഷയിൽ ഇടവകയുടെ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒപ്പം ദേവാലയത്തിലെ ദിവ്യബലിയിലും ഇതര കർമ്മങ്ങളിലും ഭക്തിപൂർവം പങ്കെടുത്തുകൊണ്ട് കൂട്ടായ്മകളിൽ സജീവ സാന്നിധ്യമായിക്കൊണ്ട് ജീവിച്ച, ഇടവകയോട് ചേർന്ന് ജീവിച്ച, ഇടവകയ്ക്ക് വേണ്ടി ജീവിച്ച ജീവിതം, അതിനേക്കാൾ ഒക്കെ ഉപരിയായി സമുദായത്തിന് വേണ്ടി അദ്ദേഹം യുദ്ധം ചെയ്യായിരുന്നു. തന്റെ മക്കളിൽ ഒരാളെ സമർപ്പിത ജീവിതത്തിലേക്കും കൊച്ചുമക്കളിൽ രണ്ടുപേരെ സമർപ്പിത ജീവിതത്തിന്റെ വഴിയിലേക്കും നയിക്കുവാനായിട്ട് ഈ അപ്പച്ചന് സാധിച്ചു.
ഒരുപക്ഷെ നമ്മൾ പട്ടാളക്കാരൻ എന്ന് പറയുമ്പോൾ ഒത്തിരി ചിട്ടയുള്ള ജീവിതം ഒത്തിരി കാക്കശ്യമുള്ള ജീവിതം എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരിക തീർച്ചയായും നല്ല ഡിസിപ്ലിൻ ഉള്ള ജീവിതത്തിലൂടെയായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ടവൻ എന്നാൽ സ്നേഹവും വാത്സല്യവും ആവോളം ജീവിത ബംഗാളിക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും മാത്രമല്ല തന്നെ സമീപിച്ചവർക്കൊക്കെയും നൽകുവാനായിട്ട് ഇടയായ ഒരു ധന്യ ജീവിതമാണ് നമ്മുടെ പ്രിയപ്പെട്ടവൻ്റെത് മറിച്ച് നിത്യമായിട്ടുള്ള ജീവിതം ഈശോയോടുകൂടിയുള്ള നിത്യമായിട്ടുള്ള ജീവിതം എന്തു സ്വപ്നം കണ്ട് ഓടിയോ എന്തിനു വേണ്ടി യുദ്ധം ചെയ്തുവോ ആ ജീവന്റെ കിരീടം നമ്മുടെ പ്രിയപ്പെട്ടവൻ ദൈവത്തിൽ നിന്നും സ്വന്തമാക്കുന്ന നിമിഷങ്ങളാണിത് ഭൂമിയിലായിരിക്കുമ്പോൾ ലോകത്തിൻ്റെതായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് വേദന നമുക്ക് നൽകുന്നുണ്ട് ബന്ധത്തിന്റെ ആഴമനുസരിച്ച് വേദനയുടെ ആഴവും കൂടും ഇദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവർക്ക് തീർച്ചയായും ഇദ്ദേഹത്തിന്റെ വേർപാട് വേദന ഉളവാക്കുന്നതാണ് എങ്കിലും നമുക്ക് ആശ്വസിക്കാം നമ്മുടെ പ്രിയപ്പെട്ടവൻ നമ്മുടെ സ്വന്തമാകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സ്വന്തമായിരുന്നു ആ ദൈവത്തിന്റെ സ്വന്തമായ ഇദ്ദേഹത്തെ ജീവിതമംഗാളിയായി സഹോദരനായി അപ്പനായി വെന്നിപ്പനായി ദൈവം നൽകിയതാണ് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ ദൈവം കൂടെ ആയിരിക്കാനായിട്ട് വിളിച്ചു ചേർക്കുകയാണ് നമുക്ക് സന്തോഷത്തോടുകൂടി ദൈവതൃക്കരങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവനെ സമർപ്പിക്കാം ജീവിതത്തിൽ നല്ല ഒരുക്കത്തോടുകൂടി മരിക്കുക ഭാഗ്യമുള്ള കാര്യമാണ് ദൈവം അനുഗ്രഹിച്ച ജീവിതമാണ് നമ്മുടെ പ്രിയപ്പെട്ടവൻ്റെ ആ അനുഗ്രഹം അദ്ദേഹത്തോട് ചേർന്ന് നിന്നവർക്കൊക്കെയും സമർത്ഥമായിട്ട് അനുഭവിക്കുവാൻ പറ്റിയ യാഥാർത്ഥ്യമാണ് മരിച്ചവർ നമ്മിൽ നിന്നും എന്നേക്കുമായി വാങ്ങിപ്പോവുകയല്ല അവരുടെ സജീവമായ സാന്നിധ്യം നമ്മളിലുണ്ട് ഒരുപക്ഷെ ഫിസിക്കലായി അവരുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കുവാൻ പറ്റുന്നില്ലെങ്കിലും എപ്പോഴും കൂടി ആയിരിക്കുന്ന നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയവരുടെ സാമീപ്യം നമുക്ക് ശക്തിയും ബലവുമാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുമ്പോൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ശക്തിയുള്ളവനായിത്തീരുകയാണ് ആ ശക്തിയുള്ളവൻ ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് തീർച്ചയായും നമ്മുടെ തുടർന്നുള്ള കാര്യങ്ങളിലും നമുക്ക് ബലമാകും കരുത്താകും വഴികാട്ടിയാകും ജീവിത പങ്കാളി ജീവിതത്തിൽ നിന്നും വാങ്ങിപ്പോകുമ്പോൾ തീർച്ചയായും ആൻ്റെ ഒത്തിരി വേദന അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രോഗത്തിൻ്റെതായ അസ്വസ്ഥതകളുള്ള അവസരത്തിൽ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ശക്തിപ്പെടുത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട മക്കൾക്ക് ഓരോരുത്തർക്കും അപ്പൻ്റെ വിട വേർപാട് വേദനയുണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് സഞ്ജുവിന് സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പനും അമ്മയും ഇല്ലാത്ത അവസ്ഥ തീർച്ചയായും വേദന ഉളവാക്കുന്നതാണ് ഒരാളുടെ വേർപാടും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ദൈവസന്നിധിയിലേക്ക് സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഈ അപ്പച്ചനെ ഏൽപ്പിക്കുവാനും ഈ അപ്പച്ചനിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ആ അനുഭവിച്ച നല്ല നാളുകളെ ഓർത്തുകൊണ്ട് സ്വർഗീയ അപ്പൻ്റെ കരം പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ മക്കൾക്കും കൊച്ചുമക്കൾക്കും ശക്തി ലഭിക്കുന്നതിനോട് പ്രാർത്ഥിക്കാം നാം ഒക്കെയും ബലഹീനരാണ് നമുക്കൊക്കെ കുറവുകളുണ്ട് മനുഷ്യരായ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകളിൽ വീഴാറുണ്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ടവൻ വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് നമ്മളിൽ നിന്ന് കടന്നു പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നമുക്ക് ദൈവത്തോട് മാപ്പി ചോദിക്കാം പ്രിയപ്പെട്ട മകളെ ആരാധനാ സന്യാസിനി സമൂഹത്തിന് നൽകിയ അപ്പച്ചന് ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ വൻഷളമ്മ ഇവിടെയുണ്ട് അമ്മയുടെ പേരിലും സമൂഹത്തിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ് കൃതജ്ഞതയോടുകൂടി നന്ദി നിർജ്ജയത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവനെ നമുക്ക് യാത്രയാക്കാം ദൈവം നമ്മുടെ പ്രിയപ്പെട്ടവന് നിത്യതയുടെ കിരീടവും വേദനയിലായിരിക്കും നമുക്ക് ആശ്വാസവും പകരട്ടെ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് വഴി
പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവാഴ്ത്തിറങ്ങിപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. പരിശുദ്ധരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവനാത്മാവുമായ ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്നു. ജീവന്റെയും മനത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്വീശ്വരായി നയിക്കുക. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചെല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു, വ്യാകുല മാനസന എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങി മറൻ ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പോ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പനയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാദി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായ പ്രത്യർഗ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ആനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വീട്ടിലെ ശുശ്രൂഷകൾ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളതിനെ ദേവാലയത്തിലേക്ക് മൃതശരീരവുമായിട്ട് യാത്ര ചെയ്യുകയാണ്. ദേവാലയത്തിലേക്ക് പോകുവാനുള്ളവർക്ക് വേണ്ടിയിട്ട്, സ്വന്തമായിട്ട് വാഹനമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പുറത്ത് ഒരു ട്രാവലർ
വിശുദ്ധ
അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടേ കബറിടം നീ പൗത്രീകരിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും ആത്മം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ശരീരത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്റെ വലത് ഭാഗത്ത് നിർത്തട്ടെ നീ സ്വീകരിച്ച വിശുദ്ധ ഉപദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാശ്രയത്തിങ്കിൽ നിന്നെ സഹായിക്കുമാറാകട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക യാത്ര പോകുന്നു സ്വർഗമാകുമൻ വീട്ടിൽ ചേർന്നിട ജീവിതനാളിലൻ ചെയ്തികൾ വല്ലതും വേദന നിങ്ങളിൽ ഏകിയെങ്കിൽ എൻ കുറവുകളൊക്കെയും സദയം ക്ഷമിച്ച് എൻ ആത്മാവീനായി നിങ്ങൾ പ്രാർത്ഥിച്ചിടേണം മണ്ണിൽ നിന്നു യാത്ര പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ സഹനത്തിൻ നാളിൽ മോദത്തിൻ നാളിൽ എൻ കൂടെ നടന്നവരെ ഓർത്തിടും ഞാൻ ദുഃഖമില്ലവിടെ ദുരിതമില്ലവിടെ ആത്മാവിൽ ആനന്ദ നിർവൃതിയാണവിടെ മണ്ണിൽ നിന്നു യാത്ര പോകുന്നു സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ പാപങ്ങൾ കഴുകിക്കളയണമേ മരിച്ചവരെ ഏൽപ്പിക്കുന്നവനെ അങ്ങേ തിരുനാമത്തിന് സ്തുതി
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മുടെ കൂടെ ജീവോ ജീവദായകവുമായ ശബ്ദദാസനെ ചേർതാവേ ആ ശബ്ദമാഗ്നീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ ജീവന്റെ മരണത്തിലെ നാഥനും പിതാമതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ മരണമടഞ്ഞവരെ മഹിമയിൽപ്പിക്കണമേ ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവുമായ സഹനത്തിൻ നാളിൽ മോദത്തിൻ നാളിൽ എൻ കൂടെ നടന്നവരെ ഓർത്തിടും ഞാൻ ദുഃഖമില്ലവിടെ ദുരിതമില്ലവിടെ ആത്മാവിൽ ആനന്ദ നിർവൃതിയാണവിടെ മണ്ണിൽ നിന്നു യാത്ര പോകുന്നു സ്വർഗമാകുമൻ വീട്ടിൽ ചേർന്നിടാൻ വിട്ടങ്ങ് പോകുന്നെങ്കിലും എൻ സ്നേഹം നിങ്ങളെ വിട്ടുപോവുകില്ല പ്രാർത്ഥിച്ചിടും ഞാൻ നിങ്ങൾക്കായെന്നും സ്വർഗീയ തീരത്ത് ചേർന്നിടും വരെയും മണ്ണിൽ നിന്നു യാത്ര പോകുന്നു സ്വർഗമാകുമൻ വീട്ടിൽ ചേർന്നിടാൻ പാരിൽ എൻ പ്രിയരേ കരയരു ദൈവം ഞാൻ ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്